ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരം ടാറ്റ പുതുക്കി പണിയും. 861.9 കോടി രൂപ ചിലവിട്ടാണ് ടാറ്റ പ്രൊജക്ട്സ് ഇൻസ്റ്റഡ് പാർലമെന്റിനെ അടിമുടി മാറ്റാൻ ഒരുങ്ങുന്നത്. 1400 MP വരെ ഇരിപ്പിട സൗകര്യവുമായി 2022 ഓഗസ്റ്റിൽ പൂർത്തിയാക്കി 75-ാം സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്തിന് സമർപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിക്കാനുള്ള ചുമതല ടാറ്റ പ്രൊജക്ട്സിനാണ് ലഭിച്ചിരിക്കുന്നത്. 1 വർഷത്തിനുള്ളിൽ തന്നെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യം. ഇപ്പോൾ നടക്കുന്ന പാർലമെന്റ് അവസാനിക്കുന്ന മുറയ്ക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. എല്ലാണ്ടി, ടാറ്റ പ്രൊജക്ട്സ്, ഷപൂർജി, പല്ലോങ്ജി ആൻഡ് കമ്പനി എന്നിങ്ങനെ മുംബൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന 3 കമ്പനികളാണ് അവസാനഘട്ട ലേലത്തിൽ ഉണ്ടായിരുന്നത്. കൂട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ നിർമ്മാണ തുക മുന്നോട്ട് വെച്ചത് ടാറ്റയാണ്. 865 കോടിയുടെ ലേലമാണ് എല്ലാണ്ടി സമർപ്പിച്ചത്. ബ്രിട്ടീഷ് കാലത്ത് നിർമ്മിച്ച പാർലമെന്റ് പുതിയ മന്ദിരം നിർമ്മിക്കുന്നതിലൂടെ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കെട്ടിടത്തിന് 100 വർഷത്തോളം പഴക്കമായി. ഭൂകമ്പ സാധ്യതാ മേഖല 4 വരുന്ന കെട്ടിടം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല. ജോലിക്കാരുടെയും സന്ദർശകരുടെയും എണ്ണം പലമടങ്ങ് വർദ്ധിച്ചു വരികയുമാണ്. അതിനാൽ സ്ഥലവും സൗകര്യവും സാങ്കേതിക വിദ്യയും അപര്യാപ്തം തന്നെ. ഭാവി ആവശ്യങ്ങൾക്ക് കൂടി കണക്കിലെടുത്ത അത്യാധുനിക സംവിധാനങ്ങളോടെയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുക. ഇതിനൊപ്പം പഴയ പാർലമെന്റ് കെട്ടിടവും സമുച്ചയത്തിലുണ്ടാകും. പുതിയ കെട്ടിടത്തിൽ ലോക്സഭാ ചേംബർ ഇപ്പോഴത്തേതിനേക്കാൾ 3 മടങ്ങും രാജ്യസഭ 4 മടങ്ങും വിശാലമായിരിക്കും. പുതിയ കെട്ടിടത്തിന് 20,000 കോടി രൂപ ചിലവിടുന്നത് 6 വർഷമെടുത്താണ്. പൈതൃക കെട്ടിടങ്ങളൊന്നും പൊളിക്കില്ല, പകരം അവയുടെ ആയുസ് വർദ്ധിപ്പിച്ച് സംരക്ഷിക്കും. സമുച്ചയത്തിലെ വൃക്ഷങ്ങൾ മാറ്റിനടും. നിലവിലുള്ളതിനേക്കാൾ 9.54 ഏക്കർ അധികമായി ഹരിത മേഖലയാക്കും. അടിയന്തര സാഹചര്യം വന്നാൽ രക്ഷാപ്രവർത്തനത്തിന് പ്രത്യേകിച്ചും സെൻട്രൽ ഹാളിൽ സൗകര്യമില്ല. നിലവിൽ 440 പേർക്ക് മാത്രം ഇരിക്കാൻ സൗകര്യമുള്ള സെൻട്രൽ ഹാളിൽ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം നടക്കുമ്പോൾ തിങ്ങിപ്പിടിച്ചാണ് അംഗങ്ങൾ ഇരിക്കുന്നത്. ലോക്സഭാ സീറ്റുകളുടെ എണ്ണവും ഭാവിയിൽ വർദ്ധിച്ചേക്കാം. ഇപ്പോഴത്തെ സീറ്റുകളുടെ എണ്ണത്തിന് 2026 വരെയാണ് കാലാവധി. പൊതുവായ സെൻട്രൽ സെക്രട്ടേറിയറ്റ് നിർമ്മിക്കുക വഴി ഓഫീസ് ഇടങ്ങളുടെ എണ്ണവും വർദ്ധിക്കും. ഇതിനിടയിലൂടെ 3 കിലോമീറ്റർ ഭൂഗർഭപാതയിലൂടെ ഷട്ടിൽ യാത്രാ സൗകര്യവും ഉണ്ടാകും. ത്രികോണാകൃതിയിലുള്ള പാർലമെന്റ് മന്ദിരവും അതിനടുത്ത് തന്നെ പ്രധാനമന്ത്രിയുടെ വസതിയും ഓഫീസും എല്ലാം ഉൾപ്പെടുന്നതാണ് സെൻട്രൽ വിസ്ത പദ്ധതി. രാഷ്ട്രപതി ഭവൻ ഇപ്പോഴത്തേത് തന്നെ തുടരും. നിലവിലെ പാർലമെന്റ് മന്ദിരം, നോർത്ത് ആൻഡ് സൗത്ത് ബ്ലോക്കുകൾ എന്നിവ പൈതൃക കേന്ദ്രങ്ങൾ എന്ന നിലയിൽ നിലനിർത്തും. പുതിയ പദ്ധതി പൂർത്തിയാകുന്നതോടെ വിജയ് ചൌക്ക് ഉൾപ്പെടുന്ന തന്ത്രപ്രധാന മേഖലയുടെ മുഖച്ഛായ തന്നെ മാറും. രാഷ്ട്രപതി ഭവൻ, ഉപരാഷ്ട്രപതി ഭവൻ, പ്രധാനമന്ത്രിയുടെ വസതി, ഓഫീസ് എന്നിവ അടുത്തടുത്തുണ്ടാകും. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.